കാലോചിതമായ ഡിസൈനുകളിലുള്ള ചുരിദാറുകൾ, ചുരിദാർ ബിറ്റുകൾ, പർദ്ദകൾ തുടങ്ങി കുഞ്ഞുടുപ്പുകളുടെ ഒരു മായ ലോകവും ലൈസ ലേഡീസ് ആൻഡ് കിഡ്സ് അങ്ങാടിപ്പൊയിൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ. വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയത്തിൽ വരണാധികാരി മുരളീകൃഷ്ണന്റെയും ഉപവരണാധികാരി വൈ പി അഷ്റഫിന്റെയും നേതൃത്വത്തിലായിരുന്നു സൂക്ഷ്മ പരിശോധന. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ 23 വാർഡുകളിലേക്കുമായി ലഭിച്ച മുഴുവൻ നാമനിർദ്ദേശ പത്രികകളും സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കി. സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ ചിഹ്നം സംബന്ധിച്ച് ഏകദേശ ധാരണയിലെത്തിയിട്ടുണ്ട്. UDFലെ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ മാങ്ങ ചിഹ്നത്തിൽ മത്സരിക്കാനാണ് ധാരണയായത്. കോൺഗ്രസിന്റെ 4 ലീഗിന്റെ 3 അടക്കം 7 പേരാണ് ഇത്തവണ UDF സ്വതന്ത്രർ. മുഴുവൻ സ്ഥാനാർത്ഥികളുടെയും പത്രികകൾ സ്വീകരിച്ചതായി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സലാമയമങ്ങാട് പറഞ്ഞു. December 14 നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്കുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സമർപ്പണം ഇന്നലെ 3 മണിക്ക് പൂർത്തിയായി. അതിന്ന് രാവിലെ 11 മണിക്ക് ഇരുന്ന് എല്ലാ പത്രികകളും ഐക്യജനാധിപത്യ മുന്നണി 23 വാർഡിലും കൊടുത്ത ഈ രണ്ട് സ്ഥാനാർത്ഥികൾക്കുള്ള ഈ രണ്ട് സെറ്റ് പത്രിക അത് സ്വീകരിച്ചിട്ടുണ്ട്. ആരുടെയും അപാകത ആരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ആ ഭാഗതെല്ലാം പത്രിക സ്വീകരിച്ച് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് ഞങ്ങൾ കടക്കേണ്ടതാണ്. LDFലെ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് കുടയായിരിക്കും ഇത്തവണത്തെ ചിഹ്നം. പ്രകടന പത്രിക വൈകാതെ തന്നെ പുറത്തിറക്കുമെന്ന് CPM ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് അനിൽ നിരവിൽ പറഞ്ഞു. അരിവാൾ ചുറ്റിക നക്ഷത്രമടയാളത്തിൽ മഹാഭൂരിപക്ഷം വാർഡുകളിലും CPIM തന്നെ ചിഹ്നത്തിലും ബാക്കിയുള്ള സ്വതന്ത്ര 17 വാർഡിൽ അരിവാളും നെൽക്കതിരും അടയാളത്തിലും ബാക്കിയുള്ള സീറ്റുകളിൽ കുട അടയാളത്തിലുമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. പ്രകടന പത്രിക ഞങ്ങൾ അടുത്ത ആഴ്ച ഈ പഞ്ചായത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്ന നടപ്പിലാക്കാൻ പോകുന്ന ജനകീയമായി തയ്യാറാക്കിയ പ്രകടന പത്രിക അടുത്ത ആഴ്ചയോടുകൂടി പൊതുജന സമക്ഷത്തിങ്കിൽ ഞങ്ങൾ സമർപ്പിക്കും. പഞ്ചായത്തിലെ 15 വാർഡുകളിലാണ് BJP ഇത്തവണ മത്സര രംഗത്തിറങ്ങുന്നത്. ശക്തമായ മത്സരം കാഴ്ചവെക്കാനാണ് BJP ലക്ഷ്യമിടുന്നതെന്ന് വണ്ടൂർ മണ്ഡലം സെക്രട്ടറിയും 9 വാർഡിലെ സ്ഥാനാർത്ഥിയുമായ ഗിരീഷ് പൈക്കാടൻ പറഞ്ഞു. മത്സരിക്കാൻ വേണ്ടിയിട്ട് ഈ നാമനിർദ്ദേശ പത്രിക കൊടുത്ത എല്ലാവരും സ്ഥാനാർത്ഥികളായിട്ട് പ്രഖ്യാപിച്ചു. ഇനി പിൻവലിക്കാനുള്ള ദിവസങ്ങൾ 23 വരെ പിൻവലിക്കുക എന്നുള്ളതാണ്. എന്തായാലും നല്ലൊരു തെരഞ്ഞെടുപ്പിൻ്റെ ഇതുമായിട്ട് മുന്നോട്ട് പോവുകയാണ് നമ്മൾ. BJP 15 വാർഡുകളിൽ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട്. വണ്ടൂർ പഞ്ചായത്തിൽ 15 വാർഡുകളിലാണ് BJP സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. ശക്തമായ പോരാട്ടം BJP ഇപ്രാവശ്യം നടത്തും എല്ലാ വാർഡുകളിലും എന്നുകൂടി ഈ അവസരത്തിൽ പറയാൻ മതി. November 23 പത്രികകൾ പിൻവലിക്കാനുള്ള അവസാന ദിനം. അനൌദ്യോഗിക കണക്കുകൾ പ്രകാരം 67 സ്ഥാനാർത്ഥികളാണ് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇത്തവണ പോർമുഖത്തുണ്ടാകുക. ന്യൂസ് ബ്യൂറോ വണ്ടൂർ. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് 15 പ്രവർത്തന പരിചയമുള്ള വണ്ടൂരിലെ ഏക സർക്കാർ നിയന്ത്രിത സഹകരണ വിദ്യാലയം വണ്ടൂർ കോഓപ്പറേറ്റീവ് കോളേജ് പോലീസ് സ്റ്റേഷന് സമീപം വണ്ടൂർ. ഒറിജിനൽ ലിനൻ ക്ലോത്തിനായി ഇനി അലയേണ്ടതില്ല. വിവിധ ബ്രാൻഡുകളുടെ ലിനൻ കോട്ടൺ തുണിത്തരങ്ങൾ ഇപ്പോൾ വണ്ടൂരിൽ തന്നെ ലഭിക്കുന്നു. ലെനോറ ലിനൻ കോട്ടൺ ക്ലോത്ത് ആൻഡ് സ്റ്റിച്ചിംഗ്, പാണ്ടിക്കാട് റോഡ്, പള്ളിക്കുന്ന് വണ്ടൂർ. കാലോചിതമായ ഡിസൈനുകളിലുള്ള ചുരിദാറുകൾ, ചുരിദാർ ബിറ്റുകൾ, പർദ്ദകൾ തുടങ്ങി കുഞ്ഞുടുപ്പുകളുടെ ഒരു മായ ലോകവും ലൈസ ലേഡീസ് ആൻഡ് കിഡ്സ് അങ്ങാടിപ്പൊയിൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ.